വി എസ് അച്യുതാനന്ദൻ എന്ന വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ സി പി എമ്മിന്റെ എക്കാലത്തെയും ക്രൗഡ് പുള്ളർ ഈ തെരഞ്ഞെടുപ്പ് കാലം വല്ലാതെ മിസ് ചെയ്യുന്നതും വി എസിനെ പി കൃഷ്ണപിള്ള കണ്ടെത്തിയ കമ്മ്യൂണിസ്റ്റ് മൂന്ന് തവണ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി 23 വർഷം പൊളിറ്റ് ബ്യൂറോ അംഗം മൂന്ന് തവണ പ്രതിപക്ഷ നേതാവ് 98 മുതൽ 2001 വരെ എൽ ടി എഫ് കൺവീനർ വി എസ് എന്ന പടക്കുതിര എത്തിച്ചേരാത്ത ഇടങ്ങളില്ല മുണ്ടും മടക്കിക്കുത്തി കയറിപ്പോകാത്ത മലകളില്ല കയറ്റങ്ങളില്ല ഉശിരൻ പൂച്ചകളെ വിട്ട് മൂന്നാറിലെ മലനിരകളെ വിറപ്പിച്ച മുഖ്യമന്ത്രി ആർത്തലച്ചുകൊണ്ടേയിരുന്ന ബക്കറ്റിലെ തിര വി എസ് പക്ഷമെന്നും പിണറായി പക്ഷമെന്നും പേരിട്ട് വിഭജിക്കപ്പെട്ട വിളിക്കപ്പെട്ട ഒരു കാലം ഒരുപക്ഷേ ഇനിയുണ്ടാകണം എന്നില്ല വി എസ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പലർക്കും അപ്രസക്തനാകാം എന്നാൽ നമുക്ക് മറക്കാനാകില്ല കേരളത്തിന് മറക്കാനാകില്ല വി എസ് എന്ന മുഖ്യമന്ത്രി ഞങ്ങൾ പരിശോധിക്കുന്നു ജനനായകൻ പുരസ്കാരത്തിനുള്ള അവസാന റൗണ്ടിൽ വി എസ് ഉണ്ടാകുമോ മറുപടിയിലേക്ക് പോകും മുമ്പ് വി എസിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി അച്യുതാനന്ദനേക്കാൾ പ്രതിപക്ഷ നേതാവായ വി എസിനെയാണ് കേരളത്തിന് കൂടുതൽ ഇഷ്ടം പരിചയവും ഇടതുപക്ഷത്തിൻ്റെ വിശേഷിച്ചും സി പി എമ്മിൻ്റെ സമര നായകത്വത്തിൻ്റെ പേരാണ് വി എസ്. ഉൾപാർട്ടി കലഹത്തിലാണെങ്കിലും പോരാട്ടത്തിൻ്റെ പേരാണ് വി എസ്. സംഘടനാ സംവിധാനം കൊണ്ട് ശക്തമായ പാർട്ടിയെ ജനങ്ങളിലേക്ക് അടുപ്പിക്കുന്ന നേതാവ് വി എസ് അച്യുതാനന്ദനെ കുറിച്ച് പണ്ടുണ്ടായിരുന്ന ഒരു സങ്കല്പം വളരെ കർക്കശ്യക്കാരനായ മറക്കട മുഷ്ടിക്കാരനായ പാർട്ടി പകലെന്ന് പറഞ്ഞാൽ പകൽ അർദ്ധരാത്രി എന്ന് പറഞ്ഞാൽ അർദ്ധരാത്രി തന്നെ എന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഈ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിച്ഛായ. മാത്രമല്ല അദ്ദേഹം ഈ കർഷക തൊഴിലാളി സമരങ്ങൾക്കൊക്കെ കൊടുത്ത വലിയ എന്താണ് പ്രോത്സാഹനവും അതിന് നൽകിയ ഉത്തേജനവും പിന്നെ ഈ നെൽവയലുകളിൽ വാഴ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് കവുങ്ങ് വെച്ചുകൊണ്ടിരിക്കുന്നവർക്കെതിരായിട്ട് നടത്തിയ സമരം വാഴ വെട്ടു സമരം എന്നറിയപ്പെടുന്ന വെട്ടി നിരത്തൽ സമരം ഇതൊക്കെ അദ്ദേഹത്തിന് ഒരു വലിയ നെഗറ്റീവായിട്ടുള്ള ഒരു ഇമേജാണ് കൊടുത്തത്. വളരെ നെഗറ്റീവ് ഇമേജ് ഉണ്ടായിരുന്ന ഒരാളാണ് വി എസിൻ്റെ ജീവിതം. ഇന്ത്യയിലെ ഇടത് പാർട്ടികളുടെ രാഷ്ട്രീയ ചരിത്രം കൂടിയാണ്. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കലഹിച്ചിറങ്ങി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് രൂപീകരിക്കാൻ മുന്നിൽ നിന്ന വി എസ് പിന്നീട് നേതാക്കളോ പാർട്ടിയോ വഴിതെറ്റി തുടങ്ങിയപ്പോൾ ശരിയാക്കാനായി അരയും തലയും മുറുക്കി പോരാടിയ നേതാവ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവ് അദ്ദേഹമായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും അദ്ദേഹം പ്രതിപക്ഷ നേതാവ് തന്നെയായിരുന്നു. കാരണം ഈ ഭരിക്കുമ്പോൾ ഭരണാധികാരം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോഴും ഇത് അധികാരം കൈകാളിയിരുന്ന വേറെ ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ ദുഷ്ടശക്തികൾക്കെതിരെ സമരം ചെയ്ത എക്കാലത്തെയും ഏറ്റവും ഗംഭീരനായ പ്രതിപക്ഷ നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ. കാതലായ പ്രശ്നങ്ങളിൽ പാർട്ടി തീരുമാനമെടുക്കാൻ മടിച്ചപ്പോഴൊക്കെ അദ്ദേഹം ശബ്ദമുയർത്തി. താൻ ഉന്നയിച്ച പ്രശ്നങ്ങളോട് മുഖം തിരിച്ച നേതൃത്വത്തോട് ഒറ്റയാനെപ്പോലെ പോരാടി. പലപ്പോഴും എതിരാളികളേക്കാൾ രൂക്ഷമായിരുന്നു സ്വന്തം സഖാക്കളുടെ വിമർശനങ്ങൾ. പക്ഷെ അപ്പോഴും കയ്യിലേന്തിയ ചെങ്കുടിയെ തള്ളിപ്പറയാൻ അദ്ദേഹം തയ്യാറായില്ല. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിട്ടിട്ടുള്ള ഒരു മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനായിരിക്കുക. കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കറിയാം പാർട്ടി വി എസ് അച്യുതാനന്ദനെതിരായി പാർട്ടിയുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ടാണ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയത്. മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പാർട്ടി നോക്കിയത്. അവസാനം ജനങ്ങളുടെ പിന്തുണയോടുകൂടി ജനങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആയതെന്നുള്ളത് നമുക്കറിയാം. ആ മുഖ്യമന്ത്രി ആയതിനെ തുടർന്ന് ഓരോ അവസരത്തിലും ഓരോ ഇഞ്ചും പാർട്ടി അദ്ദേഹത്തെ എതിർക്കുകയായിരുന്നു. മുഖ്യമന്ത്രി ആദ്യം വരിഞ്ഞു കെട്ടിയതുപോലെയായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ അവസ്ഥ. ഗൗരിയമ്മയെ പോലെ കലഹിച്ച് പുറത്തു വന്നാൽ ഒരുപക്ഷെ വലിയൊരു ജനക്കൂട്ടം വി എസിനൊപ്പം ഉറച്ചു നിന്നേനെ. പക്ഷേ പാർട്ടിയുടെ ശാസനയെയോ അച്ചടക്ക നടപടികളെയോ കൂസാതെ അദ്ദേഹം ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നിരന്തരം പോരാടി. നിലപാടുകളുടെ കാര്യത്തിൽ ഇത്രയേറെ കർക്കശ്യമുള്ള കർശനമായ നിലപാടുകൾ എടുക്കുന്ന ഒരു തരത്തിലും കോംപ്രമൈസിന് പോകാത്ത തരത്തിലൊരു മനുഷ്യൻ അത് രാഷ്ട്രീയത്തിൽ വി എസിനെ വലിയ തോതിൽ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയത്ത് വലിയ തോതിൽ കരുത്തനാക്കിയിട്ടുണ്ട്. സ്വന്തം പാർട്ടിക്കകത്ത് തന്നെയുള്ള ഈ വലതുപക്ഷ വ്യതിയാനം അതിനെയും അതിശക്തമായിട്ട് എതിർത്താണ്. ആ രീതിയിലായിരിക്കും അദ്ദേഹം ചരിത്രം അദ്ദേഹത്തെ ഓർമ്മിക്കുക. അദ്ദേഹം ഒരു വലിയ ഒരു റിബലാണ്. വി എസിൻ്റെ രാഷ്ട്രീയം എപ്പോഴും പ്രസക്തമാണ്. ഐസ്ക്രീം പാർലർ കേസ്, കോവളം കൊട്ടാരം, മൂന്നാർ, പാമോയിൽ കേസ്, ഇടമലയാർ എന്നീ സംഭവങ്ങളിൽ ഇടിമുഴക്കം പോലെ വി എസ് ഇടപെട്ടു.
പലപ്പോഴും പാർട്ടിയുടെ നിലപാട് വ്യത്യസ്തമായിരുന്നെങ്കിലും ഒറ്റയാനായി വി എസ് പോരാടി. വി എസ് ഒരു ഒരു ജനകീയ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജനകീയമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ നിലയിലേക്കാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തെ വിനിയോഗിച്ചത്. അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിൻ മോഡൽ പ്രവർത്തനങ്ങൾ, അത് പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് അദ്ദേഹം പല വിഷയങ്ങളിൽ ഇടപെട്ടു. വി എസ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പിന്നെ വ്യക്തിപരമായിട്ട് അങ്ങനെ അദ്ദേഹത്തെ ഇപ്പം നായനാരെയോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയോ പോലെ നമുക്ക് അങ്ങനെ അത്ര അങ്ങ് വലിയ അടുപ്പമൊന്നും അദ്ദേഹമായിട്ട് സ്ഥാപിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു 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 സമീപനം അദ്ദേഹത്തിനില്ല. കാരണം എല്ലാം വളരെ റിസർവ്ഡ് ആണ്. പാർട്ടിക്ക് ആവശ്യമായ വേദികളിലെല്ലാം അദ്ദേഹം ഒഴിയെത്തി. തന്നെ എതിർത്തവർക്ക് വേണ്ടി പോലും പ്രചാരണത്തിനിറങ്ങി. 2001 കയറിയ യു ഡി എഫ് സർക്കാരിനെതിരെ വൻ ജനകീയ വികാരം അഴിച്ചുവിട്ട് 2006 ഇടതുമുന്നണിയെ അധികാരത്തിലേറ്റിയതും വി എസ് ആണ്. മുഖ്യമന്ത്രിയായപ്പോഴും പാർട്ടിയുമായുള്ള അദ്ദേഹത്തിൻ്റെ കലഹം അവസാനിച്ചില്ല. വി എസ് പിണറായി പോര് കടുത്ത നാളുകളായിരുന്നു. പിന്നീട് ലാവലിൻ അഴിമതി തന്നെയെന്ന് വി എസ് ഉറച്ചു പറഞ്ഞു. പി ബിയിലും പാർട്ടി സമ്മേളനങ്ങളിലും വെട്ടിയൊതുക്കിയെങ്കിലും ജനകീയ അടിത്തറയിൽ വി എസ് തിരിച്ചടിച്ചു. കൂടെ നിന്നവരെ ഒതുക്കിയായിരുന്നു പിണറായി പക്ഷത്തിൻ്റെ തിരിച്ചടി. സ്വന്തക്കാരെ ശക്തിയായി ചേർത്ത് പിടിക്കാൻ വി എസിന് കഴിഞ്ഞില്ലെന്നും വിമർശനമുണ്ട്. പാർട്ടിയെ വെല്ലുവിളിച്ച് മൂന്നാറിൽ മുന്നോട്ട് പോയ വി എസ് പെട്ടെന്ന് പിൻവാങ്ങിയെന്നും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. മൂന്നാർ കയ്യേറ്റം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു ഉയർത്തിക്കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമായി. ആ വിഷയം ഒരിഞ്ചു പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ പാർട്ടി അനുവദിച്ചില്ല. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ട പദ്ധതിയും തന്നെ. മൂന്നാർ ഇല്ല അനധികൃത ടാറ്റയുടെ അനധികൃത ഭൂമി തിരിച്ചു പിടിക്കുക എന്നുള്ളത് അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി. ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം പരമാവധി അദ്ദേഹം ശ്രമിച്ചു. കുറച്ചൊക്കെ വിജയങ്ങൾ അദ്ദേഹത്തിനുണ്ടായി. പക്ഷേ ആ പദ്ധതി നടപ്പിലാക്കുന്നതിൽ CPM ശക്തമായിട്ടുള്ള എതിർപ്പാണ് ഉയർത്തിയത്. അവസാനം മൊത്തത്തിൽ നോക്കിയാൽ ആ പദ്ധതി പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വി എസിന് സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ കേഡർ പാർട്ടിയിലെ സമരസഖാക്കൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. ആലപ്പുഴ സമ്മേളനത്തിലെ ഇറങ്ങിപ്പോക്കും പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചതും ചരിത്രം. ഡാംഗയുടെ ഏകാധിപത്യം ചോദ്യം ചെയ്താണ് വി എസ് പാർട്ടി പിളർത്തിയിറങ്ങിയത്. അതേ ഡാംഗയോട് ഉപമിച്ചായിരുന്നു കർക്കശക്കാരനായ പിണറായിയെ വി എസ് കടന്നാക്രമിച്ചത്. വി എസ് മുഖ്യമന്ത്രിയായ സ്ഥാനം ഏറെക്കുറെ വി എസിൻ്റെ അനുയായികൾ പിടിച്ചെടുത്ത് അദ്ദേഹത്തിന് കൊടുത്തത് എന്ന് വേണം പറയാൻ. അദ്ദേഹം 2005 സ്ഥാനാർത്ഥി പട്ടികയിൽ പോലും പേരില്ലാത്ത ഒരാളായിരുന്നു. കേരളത്തിലുടനീളം CPM പ്രവർത്തകർ വി എസിനെ അനുകൂലിക്കുന്നവർ അദ്ദേഹത്തിന് വേണ്ടി മുദ്രാവാക്യം മുഴക്കുകയും പന്തം കൊളുത്തി പ്രകടനം നടത്തുകയും ചെയ്തതിനെ തുടർന്ന് കേന്ദ്ര CPM നേതൃത്വത്തിന് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ നിർബന്ധിതരാകേണ്ടി വന്നു. അങ്ങനെ അനുയായികൾ പിടിച്ചെടുത്തു കൊടുത്ത മുഖ്യമന്ത്രി പദമാണ് വി എസിൻ്റേത്. വെട്ടിനിരത്തലും വിഭാഗീയതയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മൂർച്ഛിച്ചപ്പോൾ ഒരറ്റത്തെപ്പോഴും വി എസ് ഉണ്ടായിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് നടന്ന ദിവസം തന്നെ കമ്മ്യൂണിസ്റ്റുകാർ കൊന്ന TP ചന്ദ്രശേഖരൻ്റെ ഭാര്യയെ വീട്ടിൽ പോയി കണ്ട വി എസിനെ രാഷ്ട്രീയ കേരളം മറക്കാനിടയില്ല. പ്രിയപ്പെട്ട സഖാവിന് ആദരാഞ്ജലി അർപ്പിക്കാൻ മുഞ്ചിയത്തെ ചുവന്ന മണ്ണിൽ വി എസ് എത്തിയപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയം കിടുകിട വിറച്ചു. ഒറ്റയാനാണെങ്കിലും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പാർട്ടിക്ക് വി എസിനെ വേണം. 2016 രണ്ടാമത് മുഖ്യമന്ത്രിയാവാൻ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചില്ലെങ്കിലും കേരളത്തിൻ്റെ ഫിഡൽ കാസ്ട്രോ എന്ന് വിശേഷിപ്പിച്ച് വി എസിനെ പാർട്ടി മാറ്റി നിർത്തി. ഇനിയൊരാളുടെ പ്രതികരണം നമുക്ക് കാണാം. അതാരെന്നറിയണം. വി എസിനെ തോൽപ്പിച്ച ഒരാളുണ്ട്. ആരെന്ന് പറയുന്നില്ല, നേരിട്ട് നമുക്ക് ആ പ്രതികരണത്തിലേക്ക് പോകാം. CPM കോട്ടയെന്നറിയപ്പെടുന്ന മാരാരിക്കുളം നിയോജക മണ്ഡലത്തിൽ 1996 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷം നിർത്തിയ വി എസ് അച്യുതാനന്ദനെ അട്ടിമറിച്ച് വിജയിച്ച PJ ഫ്രാൻസിസ് എന്ന UDF കോൺഗ്രസ് നേതാവാണ് എന്നോടൊപ്പമുള്ളത്. ഒരുപക്ഷേ കേരളം കണ്ട ഏറ്റവും വലിയ അട്ടിമറി വിജയം ഇതായി എന്നത് ഇതായി തന്നെ നമുക്ക് വിലയിരുത്താൻ പറ്റും. അത്തരത്തിൽ ഒരു വിജയം നേടിയ PJ ഫ്രാൻസിസ് ഇപ്പോൾ വിശ്രമ ജീവിതത്തിലാണ്. പൂർണ്ണമായും രാഷ്ട്രീയത്തിൽ നിന്നും അവധിയെടുത്ത് വിശ്രമ ജീവിതം നയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ 96 പൊതുവിൽ മാരാരിക്കുളം അരൂർ മണ്ഡലങ്ങളിൽ നടത്തിയ തെരഞ്ഞെടുപ്പിൻ്റെ ഓർമ്മകൾ ഒന്ന് ചോദിച്ചറിയാം. 96 തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഞെട്ടിച്ച ഒരു വിജയമായിരുന്നു മാരാരിക്കുളത്ത് നേടിയത്.
ശിഷ്ടം വോട്ടുകൾക്കാണെന്ന് വി എസ് അച്യുതാനന്ദനെ പരാജയപ്പെടുത്തിയത്? ഏത് രീതിയിലായിരുന്നു അന്നത്തെ പ്രചരണം? അതിൽ ഓർത്തെടുക്കാവുന്ന ഏറ്റവും പ്രധാന മുഹൂർത്തങ്ങൾ? അതിൻ്റെ പ്രധാന കാരണം ഒരു മലയാളം ശൈലിയുണ്ട്, അടിതെറ്റിയാൽ ആനയും വീഴും. അങ്ങനെ അദ്ദേഹം തന്നെ വീഴ്ത്തി എന്നെ ജയിപ്പിച്ചതാണ്. അദ്ദേഹം വീഴ്ത്തി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം? അത് അദ്ദേഹത്തിൻ്റെ അടിതെറ്റി പോയി. അനുമ്പത്ത് എം എൽ എ അല്ലേ, അപ്പോൾ സ്വതസിദ്ധമായ ധാർഷ്ട്യവും ഇത്തിരി അഹങ്കാരവും ഒക്കെ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ആ മാരാരുക്കളൊന്നും ഞാൻ ജനിച്ച് വളർന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ നാടാണ്. ഒരിക്കലും ഞങ്ങൾക്ക് കിട്ടാത്തൊരു സീറ്റാണ്, അവരുടെ കോട്ടയാണ്. ആ കോട്ടയിൽ ഞാൻ ജയിച്ചെന്ന് പറഞ്ഞൊരു അത് വലിയ അത്ഭുതം തന്നെയാണ്. അത് കോൺഗ്രസിൻ്റെയോ എൻ്റെയോ മഹത്വം കൊണ്ടല്ലായിരുന്നു, അത് അദ്ദേഹം തന്നെ കാഴ്ചവെച്ച ഒരു സംഭാവന. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എങ്ങനെ ഒരു വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നോ? വിജയപ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ആൻ്റണിയും വാസുദേവ ശർമ്മയും കൂടെ വന്നാണ് എന്നോട് പറഞ്ഞത് ഫ്രാൻസിസ് പ്രാവശ്യം മാരാരിക്കുളത്ത് നിൽക്കണമെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് അപ്പോൾ ഹാട്രിക് തോൽവി മേടിക്കാനാണ് എന്നെ നിർത്തുന്നതെന്ന്. പക്ഷേ ആൻ്റണിയെ കളയാണെങ്കിൽ ഞങ്ങളുടെ നേതാവല്ലേ, ഞാനതിനെ എതിർത്തില്ല, ഞാൻ സമ്മതിച്ചു. അങ്ങനെയാണ് അവിടെ വന്ന് ജയിക്കുമെന്നൊന്നും പ്രതീക്ഷയല്ല. നിൽക്കാൻ പറഞ്ഞു നമ്മൾ നിൽക്കുന്നൊരു അനുസരണമുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യായിരുന്നു. അവിടെ ഈ മത്സരിക്കുമ്പോൾ സി പി എമ്മിൻ്റെ അന്ന് സി പി എം വി എസിനെ കാലുവാരി എന്നൊരു പൊതുവെ ഒരു അങ്ങനെ ഒരു വാദമുണ്ട്, ആ രീതിയിൽ എന്തെങ്കിലും സഹായം സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് നേരിട്ട് നമുക്ക് ലഭിച്ചിരുന്നോ? അതൊരു യാഥാർത്ഥ്യമാണ്, അവരിങ്ങോട്ട് നമ്മളെ അംഗീകരിച്ച് വരികയല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഈ അടിതെറ്റിയാൽ ആനയും വീഴുന്നു, അപ്പോൾ അടിതെറ്റിയത് അവിടെ തന്നെയായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല വോട്ട് കിട്ടി. മറ്റ് പഞ്ചായത്തുകളിലൊക്കെ ഞാൻ തുല്യമായിട്ടോ അല്ലെങ്കിൽ മുമ്പിലോ നിൽക്കുകയായിരുന്നു. അത് മാരാരുക്കളം പിന്നെ ഇലക്ഷൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ പൊതുവെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയോടുള്ള വിരോധം അവരുടെ അണികൾക്ക് തന്നെ ഉണ്ടായി. അത് അവർ പ്രകടിപ്പിക്കാനെടുത്തത് അവസരം ഇതാണ്, കാരണം തിരഞ്ഞെടുപ്പ് നിൽക്കുമ്പോൾ അദ്ദേഹത്തെ തോൽപ്പിക്കണമെങ്കിൽ എനിക്ക് വോട്ട് ചെയ്യണം. അങ്ങനെ വോട്ട് ചെയ്ത് വന്നതാണ്.